ഹലോ, എൻ്റെ മൈക്ക് ടെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെടിയുടെ ഒരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നു. ഇതൊരു അഗ്ലോണിമയാണ് കേട്ടോ, ഒരു അഗ്ലോണിമയാണ്. ഭയങ്കര വിലയാണ് ഇതിന്. 1000-1500 രൂപ വരെ വിലയുണ്ട് ഇതിനെ. ഒന്നും ഇതുവരെ രണ്ടാമതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ കുറച്ച് എപ്പോഴും പറയും, ആൻറ്റി എനിക്കൊരെണ്ണം തരും, എനിക്കൊരെണ്ണം തരണം എന്ന്. അതിന് എനിക്ക് തന്നെ ഇല്ല, ഇതിന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാൻ വെച്ച് രണ്ടും കൽപ്പിച്ച് ഇന്ന് നമുക്കിതിനെ ഒന്ന് വെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ വെട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ ഇവിടെ വേണ്ടേ, കാണാമോ നിങ്ങൾക്ക്? കാണാമെന്ന് വിചാരിക്കുന്നതിൻ്റെ അടിവശം വെച്ചൊന്ന് വെട്ടാം. ഏ കിളുക്കുമോ എന്തോ, ഭഗവാനെ വിചാരിച്ചാണ് വെട്ടുന്നത്. അപ്പോൾ അതാ കണ്ടേ, ഇതിനൊരു ഒരു ചെറിയൊരു ഇതല്ലേ ഉള്ളൂ. അതവിടെ എനിക്കട്ട് പിന്നെ ഇത്രയും ഭാഗമുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് രണ്ടായിട്ടങ്ങ് മുറിച്ചാലോ, ഒരു ധൈര്യത്തിലങ്ങ് മുറിക്കാം. എന്നിട്ട് ഒരെണ്ണം അവിടെ വരെ വെച്ച് മുറിച്ചത് ഒന്ന് ഇവിടെ വെച്ച് ഇങ്ങനെ മുറിച്ച്. ഇതൊരു കഷ്ണം, ഇതൊരു കഷ്ണം. ഇത് ഇത്രയാക്കി വെക്കാമല്ലേ, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വെക്കാം. അല്ലെങ്കിൽ രണ്ടാക്കിയാൽ മതി, ഇല്ലെങ്കിൽ കൂടുതൽ അധിക പ്രസംഗമായിപ്പോയാൽ കുഴപ്പമാകും. ഇല കണ്ട എന്തൊരു ഭംഗിയെന്ന് കണ്ട. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ട, ചാലയെന്ന് കണ്ട. നമുക്കിതിനകത്ത് ഒരു കവറിനകത്ത് ആദ്യം നമുക്ക് കുറച്ച് നിറയ്ക്കാം. എന്നിട്ട് ഇങ്ങനത്തെ ഉള്ള കവറല്ലേ, അപ്പോൾ ഈ ചെടി അങ്ങ് മാറ്റി വയ്ക്കാം. ഇതിനെ നിറയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വളം, കുറച്ച് അറുക്കപ്പൊടി, കുറച്ച് അറുക്കപ്പൊടിയല്ല ഇതാണ് ഇത് എന്താണെന്നാണ് പറഞ്ഞത്, ചകിരിച്ചോറ്, പിന്നെ മണ്ണ്, വളം ഇത്രയും കൊണ്ടുവരണം, കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചകിരിച്ചോറിടാം ഇതിനകത്ത്. ഇതവണ നമുക്കിങ്ങനെ ഇത്രയും നീളം വേണ്ട, നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ആദ്യം ഞാൻ ചകിരിച്ചോർക്ക് അത് ദ്വാരമുണ്ടല്ലോ, അതിലും ദ്വാരമുണ്ട് കണ്ട, ദ്വാരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ തന്നപ്പോഴേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ചകിരിച്ചോറ് കുറച്ചങ്ങനെ ഇട്ട് വെള്ളം വാർന്നു പോകാൻ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് എന്താ, കുറച്ച് മണ്ണ്, മണൽ, മണലാണ് ഈ മണലും ഈ ചകിരിച്ചോറും കൊണ്ട് വരുന്നത്, മണലിതായിരിക്കുന്നത്. ആ മണലിനെ കാണാമോ എന്ന് നോക്കട്ടെ. കാണാം, മണലെടുത്ത് ഇട്ട്, മണലിട്ടതിന് ശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് വളം. കണ്ട് ഇത് വളമാണ്, ഇത് വളമാണ്, വളം കുറച്ച് ഇതിനകത്തോട്ടിടാം. ഇതൊരു നേഴ്സറിയിൽ നിന്നൊരു ഇവിടെ ഒരു പെണ്ണ് വരും, ഒരു നേഴ്സറിയിൽ നിന്ന് വളം വേണോ മറ്റേത് വേണോ മറിച്ച് വേണം. അപ്പോൾ അവളുടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ വളം കേട്ടോ. പിന്നെ നമുക്ക് വീണ്ടും കുറച്ച് മണ്ണിടാം, കുറച്ച് ചകിരിച്ചോറ് വിടാം. നമുക്ക് നോക്കാമല്ലേ എങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത്രയും മതി, ഒരുപാട് വേണ്ട. ഇതൊന്ന് കുറച്ചും കൂടെ കുഞ്ഞാക്കി വയ്ക്കാം. ഇത് നമുക്ക് പതുക്കെ ഇതിനകത്തോട്ട് നമുക്ക് വെട്ടി വെച്ചിരിക്കുന്നില്ല, രണ്ടെണ്ണം വെട്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് ആദ്യം വെട്ടി ഇതിനെ എന്ന് വയ്ക്കാം അതിൻ്റെ അകത്തോട്ട്. പിന്നെ ഞാനങ്ങനെ താഴ്ത്തി വെച്ച് ചകിരിച്ചോറ് വെച്ചത് എളുപ്പത്തിൽ വേര് വരാനായിട്ടാണ്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിന്ന് വെള്ളം ഒഴിച്ചു വന്ന്. എല്ലാ പൂച്ചക്കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ മതി, ഇത്രയും മതിയല്ലോ. വേണമെങ്കിൽ കുറച്ചും കൂടെ കൊച്ചാക്കാം. ആ കുറച്ചും കൂടെ ചെറിയ കവറ് മതിയായിരുന്നു, പക്ഷേ ഇതാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ സിംബ ചെറുക്കൻ വന്നിട്ടുണ്ട്, ഉണ്ടല്ലോ, അവനെ കണ്ടില്ലേ, സിംബനെ കണ്ടില്ലേ, അവനെ കാണാമോ എന്തോ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഓ അവിടെ കിടന്നുപോയി. ഇനിയിപ്പോൾ ഈ എൻ്റെ ട്രൈപ്പോഡ് എപ്പോഴാണ് തള്ളിയിടണമെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഞാൻ എന്താണ് ഇപ്പോഴേ കൊച്ചാക്കി. ഇത് ആദ്യം നമുക്ക് കുറച്ച് ചകിരിച്ചോറ്, ഞാൻ രണ്ടെണ്ണത്തിന് കൃത്യം എടുത്തുണ്ട് ചകിരിച്ചോറ്. പിന്നെ നമുക്ക് മണൽ കൈ കൊണ്ടിടുന്നതാണ് എല്ലാം നല്ലത് കേട്ടെങ്കിൽ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരികയുള്ളൂ, ഒരു തൃപ്തി. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് വളം. ആ വളത്തിന് ശേഷം നമുക്ക് ഈ മണ്ണ് മുഴുവൻ എടുത്താൽ വെച്ച് കൊടുക്കാം. ഞാൻ ഇട്ട് അടുത്തു തോന്നുന്ന മണ്ണ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ പുറത്ത് ഈ ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ ഞാൻ നട്ട് വെച്ചിരിക്കുക, അല്ല നട്ടല്ല വെട്ടി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ചെടി ഇതണ്ടേ, ഓ അവൻ തൊടാൻ പോവാണ് വേണ്ട, ഇതിനെ വെച്ച് കൊടുക്കാം. നല്ലപോലെ താഴ്ത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഇത് അനക്കാതെ വയ്ക്കണം, ഇതിനെ നല്ലപോലെ നോക്കണം. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം രണ്ട് ചെടി, രണ്ടെണ്ണം ഞാൻ നട്ടു. ഒന്ന് താണ്ടേ, ഒന്ന് താണ്ടേ, പിന്നെ എൻ്റെ ഒറിജിനൽ ചെടി താണ്ടേ ഇരിക്കുന്നു. അതിനിപ്പോൾ ഒരു വലിയ ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ, അത് കിളിക്ക് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അഗ്ലോണിമയാണ്, ഇത് ഭയങ്കര വില കൂടി അഗ്ലോണിമയാണ്. 1000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടില്ല, അതിൽ കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഞാൻ വെച്ച് നോക്കട്ടെ, രണ്ടെണ്ണം കിളുത്ത് വന്നാൽ അത്രയും സന്തോഷം.
കേട്ടോ. ആ പെങ്കൊച്ചിന് ഒരെണ്ണം കൊടുക്കണം, അതിപ്പോൾ കൊടുക്കുമോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂല. നോക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പ്ലാന്റിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. എൻ്റെ ചെറുക്കനെ കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, സിംബ വന്ന് കിടക്കുന്നുണ്ടോ? ബൈ.